മതമില്ലാത്ത വൃത്തിയുള്ള ഭക്ഷണം ആവശ്യപ്പെടുന്ന മതേതര സമൂഹത്തോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി ഹലാൽ ഭക്ഷണത്തിനെതിരെ യുവമോർച്ച രംഗത്ത്. കേരളത്തിലുടനീളം മതരഹിത ഭക്ഷണശാലകൾ നിർമ്മിക്കുകയാണ് ഇവരുടെ പദ്ധതി. ഹലാൽ ഭക്ഷണ സമ്പ്രദായത്തിനെതിരെ പ്രചരണം ശക്തമാക്കുകയാണ് ഇതിലൂടെ യുവമോർച്ച നടത്തുന്നത്. ഈ മഹാമാരി കാലത്ത് ജനങ്ങൾക്ക് തുപ്പലടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടി വന്നതിന്റെ സാഹചര്യത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് പറഞ്ഞു. ഹലാൽ പോലെ വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കേണ്ടി വന്നതിനാൽ വൃത്തിയും മതവും കലരാത്തതുമായ ഭക്ഷണം നൽകുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. യുവമോർച്ച കേരളത്തിലുടനീളം മതരഹിതമായിട്ടുള്ള ഭക്ഷണശാല ഒരുക്കുകയാണ്. യുവമോർച്ച ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മതം കലരാത്ത വൃത്തിയുള്ള ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരമൊരു സമരരീതി, ഇത്തരമൊരു ക്രിയാത്മകമായിട്ടുള്ള സമരരീതി യുവമോർച്ച ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായ ഹലാൽ പോലെയുള്ള ഭക്ഷണങ്ങൾ ജനങ്ങൾക്ക് വലിയ മഹാമാരി കാലഘട്ടത്തിലും ജനങ്ങൾക്ക് തുപ്പൽ, മറ്റുള്ളവരുടെ തുപ്പൽ കൂടിയ ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം വൃത്തിയില്ലാത്ത ഭക്ഷണമായിട്ട് കേരളത്തിലെ ഈ ഹലാൽ ഭക്ഷണങ്ങൾ മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് യുവമോർച്ച ഇത്തരത്തിലുള്ള വൃത്തിയും വെടിപ്പും അതേപോലെ തന്നെ മതം കലരാത്ത ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ ഇത്തരത്തിലുള്ള ഒരു മതരഹിതമായിട്ടുള്ള ഭക്ഷണശാല ഒരുക്കുന്ന സമരത്തിലേക്ക് യുവമോർച്ച എത്തിയിരിക്കുന്നത്. സേ നോ ടു ഹലാൽ എന്ന ഹാഷ്ടാഗോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് യുവമോർച്ച മതരഹിത ഭക്ഷണശാലകൾ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചത്. ഹലാൽ ഭക്ഷണം നിർത്തലാക്കണമെന്ന ആവശ്യമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. സേ നോ ടു ഹലാൽ എന്ന ഹാഷ്ടാഗ് ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റെടുത്തിട്ടുണ്ട്. നിരവധി പേരാണ് ഹലാൽ ഭക്ഷണത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. യുവമോർച്ചയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും സേ നോ ടു ഹലാൽ ഹാഷ്ടാഗുകൾ നിറഞ്ഞിട്ടുണ്ട്. മാതൃകാപരമായ പ്രവർത്തനം എന്നിങ്ങനെയുള്ള കമന്റുകളും ഇതിനു താഴെ വന്നിട്ടുണ്ട്. നേരത്തെ ഹലാൽ ഭക്ഷണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് DYFA ഫുഡ് സ്ട്രീറ്റ് പരിപാടി നടത്തിയിരുന്നു. എന്നാൽ ബമ്പൻ ട്വിസ്റ്റ് ആണ് ഇതിൽ സംഭവിച്ചത്. ഹലാലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സർക്കാരും എത്തിയിരുന്നു. ഹലാൽ എന്നാൽ കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണം എന്നാണ് അർത്ഥമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ തുപ്പൽ നൽകുന്നത് ഏതു തരത്തിൽ ന്യായീകരിക്കാനാവുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇത്തരം വാദങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുകയാണ് മതേതര ഭക്ഷണശാലകൾ സംഘടിപ്പിക്കുന്നതിലൂടെ യുവമോർച്ച. നേരത്തെ പാലക്കാട് ജില്ലയിൽ യുവമോർച്ച മതരഹിത ഭക്ഷണശാല സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.